ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പൊ നമ്മള് കൊമേഴ്സ് ആയിരുന്നു പറഞ്ഞു നിർത്തിയത്. അതിന്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു. നമ്മള് ഇ കൊമേഴ്സിലോട്ട് പോവുകയാണ്, നമ്മുടെ സബ്ജക്റ്റിലോട്ട് നമ്മൾ എത്തി നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് സബ്ജക്റ്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയാം. ഇ കൊമേഴ്സ്, meaning of e-commerce. E-commerce or electronic commerce means buying and selling of goods, product or service over the internet. Here നമ്മൾ കൊമേഴ്സിൽ പറഞ്ഞോളെ ഇ-കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ, ഇ-കൊമേഴ്സിന് നമ്മൾ എന്തെന്നും പറയാറുണ്ട്, ഇലക്ട്രോണിക് കൊമേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇ-കൊമേഴ്സ്. ബൈയിങ് ആൻഡ് സെല്ലിങ്, നമ്മൾ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബൈയിങ് ആൻഡ് സെല്ലിങ്. ഹിയർ ഓൾസോ ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് എന്താണ്, ഒന്നെങ്കിൽ ഒരു ഗുഡ്സ് ആവാം, ഒരു സാധനം ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ആവാം, ഓരേ എന്തെങ്കിലും ഒരു സർവീസ് ആവാം, അല്ലെ, എന്തെങ്കിലും ഒരു സർവീസ് ആവാം. ഇപ്പം ഗുഡ്സ് ആവാം, പ്രോഡക്റ്റ് ആവാം, സർവീസ് ആവാം, ഓവർ ദി ഇന്റർനെറ്റ്. ഇവിടെ നമ്മൾ ട്രാൻസാക്ഷൻ എപ്പോഴും നടത്തുക ത്രൂ ദി ഇന്റർനെറ്റ് ആയിരിക്കും. അപ്പം നമ്മൾ ഇന്റർനെറ്റ്, ത്രൂ ദി ഇന്റർനെറ്റിൽ കൂടി എന്തെങ്കിലും ഒരു ബൈയിങ് ആൻഡ് സെല്ലിങ് നടത്തുകയാണെങ്കിൽ ഇറ്റ്സ് നോൺ ആസ് ഇലക്ട്രോണിക് കൊമേഴ്സ് ഓറെ ഇ കൊമേഴ്സ്. ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗുഡ്സ്, ഒന്നെങ്കിൽ ഒരു സാധനം ആവാം, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ആവാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു മൊബൈൽ, ഇറ്റ്സ് എ പ്രോഡക്റ്റ്. നിങ്ങളൊരു സാധനമാണ് വാങ്ങുന്നതെങ്കിൽ, അല്ലേ, നമുക്കൊരു പെന്നൊരു സാധനമാണെങ്കിൽ, അല്ലെ റൈസ് ഒരു സാധനമാണെങ്കിൽ, ഒരു സർവീസ്, നിങ്ങളൊരു ടൂർ പ്രോഗ്രാം, ഇറ്റ്സ് എ സർവീസ് ആണ് ടൂർ എന്ന് പറയുന്നത്, അല്ലേ, അല്ലെങ്കിൽ അതൊക്കെ എന്താണ്, സർവീസ് ആണ്. അപ്പോൾ അത് ആണ് നിങ്ങൾ സ്വീകരിക്കുന്നത്, അല്ലെ എഡ്യൂക്കേഷൻ, അതെന്താണ്, സർവീസ് ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നതിൻ്റെ, ഇറ്റ്സ് നോൺ ആസ് ഇ-കൊമേഴ്സ്. അപ്പോൾ ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് എ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് ഓരോ പ്രോഡക്റ്റ് എന്ത് വേണമെങ്കിലും ആവാം. ഇ കൊമേഴ്സ് ഈസ് ഓൾസോ നോൺ ആസ് ഇലക്ട്രോണിക് കൊമേഴ്സ് ഓർ എ ഇന്റർനെറ്റ് കൊമേഴ്സ്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഇന്റർനെറ്റ് കൊമേഴ്സ്, ഇ കൊമേഴ്സ് ഓർ ഇലക്ട്രോണിക് കൊമേഴ്സ്. ദീസ് സർവീസ് പ്രൊവൈഡഡ് ഓൺലൈൻ ഓവർ ഇന്റർനെറ്റ് നെറ്റ്വർക്ക്. ദീസ് സർവീസസ് പ്രൊവൈഡഡ്, ഈ ഇ കൊമേഴ്സിൻ്റെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൊവൈഡഡ് ഓൺലൈനിൽ കൂടി ആയിരിക്കും, അല്ലെ, നമുക്കറിയാം ഓൺലൈനിൽ കൂടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓവർ ദി ഇന്റർനെറ്റ് വർക്ക്, അവിടെ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്, ഇന്റർനെറ്റ് നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെ. അപ്പൊ ഈ സർവീസ് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്, ഓൺലൈനിൽ കൂടി ആയിരിക്കും കൊടുക്കുന്നത്, അല്ലെ, നിങ്ങൾക്കറിയാം നിങ്ങൾ ഓൺലൈനിൽ കൂടി ആയിരിക്കും കൊടുക്കുന്നത്. ദെൻ ഓവർ ദി ഇന്റർനെറ്റ് നെറ്റ്വർക്ക് ഉണ്ടായിരിക്കും, അല്ലേ. നമുക്കറിയാം ഓൺലൈൻ നടത്തണമെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കും, നെറ്റ്വർക്ക് ഉണ്ടായിരിക്കും. സോ ട്രാൻസാക്ഷൻസ് ഓഫ് മണി, ഫണ്ട് ആൻഡ് ഡേറ്റ ആർ ഓൾസോ കൺസിഡേർഡ് ആസ് എ ഇ കൊമേഴ്സ്. ട്രാൻസാക്ഷൻസ് ഓഫ് എ മണി, ഒന്നെങ്കിൽ ക്യാഷിൻ്റെ ട്രാൻസാക്ഷൻസ് ഓഫ് മണി, ക്യാഷിൻ്റെ ട്രാൻസാക്ഷൻ ആവാം, ഫണ്ട് ആവാം, ഡേറ്റ ആവാം, ഇതൊക്കെ എന്തിലുണ്ടായിരിക്കാം, ഇ കൊമേഴ്സിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ട്രാൻസാക്ഷൻസ് ഓഫ് മണി, മണി ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കും. ദെൻ ഫണ്ട്, ദാറ്റ് മീൻസ് ഓൾസോ മണി, അല്ലെ, ബിഗ് എമൗണ്ട് ഓഫ് മണി. ആൻഡ് ഡേറ്റ, ആൻഡ് ഓൾസോ സംടൈംസ് വി ആർ ഓൾസോ ട്രാൻസ്ഫറിങ് സം ഡേറ്റ. നമ്മൾ ഇൻഫർമേഷൻ, ഡേറ്റ ഹിയർ മീൻസ് യു നോ, എല്ലാവർക്കും അറിയാവുന്നതാണ് ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഫർമേഷൻസ്. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷൻസ് ഓഫ് മണി, ഫണ്ട്സ് ആൻഡ് ഡേറ്റ ആർ ഓൾസോ കൺസിഡേർഡ് ആസ് എ ഇ-കൊമേഴ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ദി സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ഓഫ് ഇ-കൊമേഴ്സ് ഇസ് എ കൊമേർഷ്യൽ ട്രാൻസാക്ഷൻ, ഒരു കൊമേർഷ്യൽ ട്രാൻസാക്ഷൻ വിച്ച് ഈസ് ഹാപ്പൻ ഓവർ ദി ഇന്റർനെറ്റ്. അതായത് നമ്മൾ പറഞ്ഞ കൊമേഴ്സ് എന്ന് പറയുന്ന സംഭവം ഇന്റർനെറ്റിൽ കൂടിയാണ് നടക്കുന്നതെങ്കിൽ ഇറ്റ്സ് നോൺ ആസ് ഇ-കൊമേഴ്സ്. ഇനി തീരെയായി മനസ്സിലാവാത്തവർക്ക് എന്താ, നിങ്ങളിപ്പോൾ കൊമേഴ്സ് ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്, അല്ലേ, ആ കൊമേഴ്സ് അതായത് ബൈയിങ് ആൻഡ് സെല്ലിങ് ആണെന്ന് വിചാരിക്കുക, അത് നമ്മൾ ഇന്റർനെറ്റിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് നോൺ ആസ് ഇ-കൊമേഴ്സ്. ഇ-കൊമേഴ്സ് ഇസ് എ കൊമേർഷ്യൽ ട്രാൻസാക്ഷൻ ആണ്, ഒരു കൊമേർഷ്യൽ ട്രാൻസാക്ഷൻ ആണ്, വിച്ച് ഈസ് ഹാപ്പൻഡ് ഓവർ ദി ഇന്റർനെറ്റ്, ഇന്റർനെറ്റിൽ കൂടി ആയിരിക്കും ഹാപ്പൻ ചെയ്യുന്നത്. അതായത് ഒരു കൊമേർഷ്യൽ ട്രാൻസാക്ഷൻ, അതായത് നിങ്ങളുടെ കൊമേഴ്സ്, നിങ്ങൾ ചെയ്യുന്ന ഒരു കൊമേഴ്സ് ഇന്റർനെറ്റിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ചെയ്യുന്നത്, ഇറ്റ്സ് നോൺ ആസ് ഇ-കൊമേഴ്സ്.
നമുക്ക് കുറേ എക്സാമ്പിളുകളുണ്ട് അല്ലേ. ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഷോപ്പിംഗ്, മിന്ത്ര, ഓയലക്സ് ആർ എക്സാമ്പിൾസ് ഓഫ് എ ഇ കൊമേഴ്സ് വെബ്സൈറ്റ്. ഇതൊക്കെ എന്താണ് ഇ കൊമേഴ്സ് നടക്കുന്ന വെബ്സൈറ്റിൻ്റെ എക്സാമ്പിളുകളാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് എ ഗുഡ്സ് ആൻഡ് സർവീസ് ഓവർ ദി ഇൻ്റർനെറ്റിൻ്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും ചെയ്യുന്നത്. ഇല്ല നമുക്ക് അതിൻ്റെ സിമ്പിളായിട്ട് വേണമെങ്കിൽ ഇങ്ങനെയും പഠിക്കാം. ദി സ്റ്റാൻഡേർഡ് ഇ കൊമേഴ്സ് ഈസ് ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. ഇ കൊമേഴ്സ് ഈസ് എ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ വിച്ച് ഹാപ്പൻഡ് ഓവർ ദി ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൽ കൂടി ആയിരിക്കും നടക്കുന്നത്. ഇനി നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു സെൻറ്റൻസ് എഴുതി വെക്കാം. ദി സർവീസസ് ഈസ് പ്രൊവൈഡഡ് ഓൺലൈനിൽ കൂടി ആയിരിക്കും വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഓവർ ദി ഇൻ്റർനെറ്റ് നെറ്റ്വർക്ക്. ഓവർ ദി ഹെൽപ്പ് ഓഫ് ഇൻ്റർനെറ്റ് നെറ്റ്വർക്ക് അല്ലെ. ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? ഇൻ്റർനെറ്റ് ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കണം. നൗഡേയ്സ് നിങ്ങൾ ഇപ്പം എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊക്കെ നോളജ് ഉള്ളതാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഈവൻ ബി എ ആണെങ്കിലും ബി സി ആണെങ്കിലും നിങ്ങൾ ബി എസ് സി ആണെങ്കിലും ഈ ഉണ്ടോ എന്താണ് ഇ കൊമേഴ്സ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളുടെ മീനിങ് ഒന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. യു നോ ഇ കൊമേഴ്സ് ഓർ ഇലക്ട്രോണിക് കൊമേഴ്സ് മീൻസ് ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗുഡ്സ് ഓർ പ്രോഡക്റ്റ് ഓവർ സർവീസ് ഓവർ ദി ഇൻ്റർനെറ്റ്. നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇ കൊമേഴ്സ് എന്നുള്ളത് ഇങ്ങനെയും പഠിക്കാം. ഇ കൊമേഴ്സ് ഇസ് എ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ വിച്ച് ഇസ് ടേക്ക് പ്ലേസ് ഓർ ഹാപ്പൻഡ് ഓവർ ദി ഇൻ്റർനെറ്റ് കൂടി ആയിരിക്കും ഹാപ്പൻ ചെയ്യുന്നത്. ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗുഡ്സ് ആൻഡ് പ്രോഡക്റ്റ് ഓർ സർവീസ് ഓവർ ദി ഇൻ്റർനെറ്റ്. എല്ലാവരും ഈ ഒരു മീനിങ് തന്നെ പഠിച്ചു വെക്കുക. ഇതാണ് കുറച്ചുകൂടെ സിമ്പിളെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അവിടെ ഗുഡ്സ് ഓർ സർവീസ് എന്ന് എഴുതിയാലും മതി. പ്രോഡക്റ്റ് എന്നും കൂടെ ഓർത്തിരിക്കാം. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ, ഓർത്തിരിക്കാം. ഓക്കെ, ഇപ്പം ഇ കൊമേഴ്സിൻ്റെ മീനിങ് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, നിങ്ങൾക്ക് എപ്പോഴും ടെലിഗ്രാഫി ഞാനൊക്കെ ഉപയോഗിക്കുന്നതിലേറെ ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തുന്ന ആൾക്കാർ. സോ വെൻ യു ലോഗിൻ ടു യുവർ ആമസോൺ, നമ്മുടെ ആമസോണിൽ നമ്മൾ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ അല്ലേ, പർച്ചേസ് ദ ബുക്ക്. സപ്പോസ് നമ്മളൊരു ബുക്കാണ് വാങ്ങുന്നത്. ദിസ് ഈസ് എ എക്സാമ്പിൾ ഓഫ് ആൻ ഇലക്ട്രോണിക് കൊമേഴ്സ് ട്രാൻസാക്ഷൻ. ഓക്കെ, ഇപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഹിയർ യു ഇൻ്ററാക്ട് വിത്ത് ദി സെല്ലർ. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യം ആരാണ് ഇവിടെ സെല്ലർ? ആമസോൺ ആണ് വിൽക്കുന്നത് അല്ലേ, ബുക്ക് വിൽക്കുന്നത്. അല്ലെ, നിങ്ങളിപ്പോൾ ഒരു മൊബൈലാണ്, എനിത്തിങ് എന്താണെങ്കിലും ആമസോൺ ആയിരിക്കും. എക്സ്ചേഞ്ച് ഡേറ്റ, ഇവിടെ എന്ത് ചെയ്യും? ഡേറ്റ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ടായിരിക്കും അല്ലേ. നമ്മളതിൻ്റെ മീനിങ് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഇവിടെ ട്രാൻസാക്ഷൻസ് ഓഫ് ഡേറ്റ ഉണ്ടാവാം, ഫണ്ട് ഉണ്ടാവാം, മണി ഉണ്ടാവാം, ഇതൊക്കെ നടക്കും. അപ്പോൾ ഡേറ്റ അല്ലേ, നമുക്കറിയാം ഇൻഫർമേഷൻ ഇൻ ദി ഫോം ഓഫ് പിക്ചേഴ്സ്, ടെക്സ്റ്റ്, അഡ്രസ്സ് അല്ലേ. ഡേറ്റ അല്ലേ, നമുക്ക് പിക്ചറുകളൊക്കെ സെൻഡ് ചെയ്ത് അല്ലേ, നമ്മൾ ആമസോണിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ പിക്ചറുകളും ഇൻഫർമേഷനും ഫുൾ ആൻഡ് ഫുള്ളി ഇൻഫർമേഷൻ അതിൽ ഉണ്ടായിരിക്കും അല്ലേ. നിങ്ങളിപ്പോൾ ഒരു മൊബൈൽ വാങ്ങുകയാണെങ്കിൽ എ ടു സെഡ് ഉള്ള മൊബൈലിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും, അതുപോലെ നമുക്ക് മൊബൈലിൻ്റെ പിക്ചറുകളും എവറിത്തിങ് അവൈലബിൾ ആയിരിക്കും. അതാണ് ഡേറ്റ. ഇനി അഡ്രസ്സ് ഫോർ ഡെലിവറി, അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യും, ഡെലിവറിക്ക് വേണ്ടി അഡ്രസ്സ് ട്രാൻസ്ഫർ ചെയ്യാണ്ട്, അതൊക്കെ എന്താണ്, ഡേറ്റയാണ്. ആ ഒരു ട്രാൻസാക്ഷൻ നടക്കാനായിട്ട്, ആ ഒരു ബുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് അല്ലെ, മൊബൈൽ പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നുണ്ട്, അതൊക്കെ എന്തായിരിക്കും, ഡേറ്റ ആയിരിക്കും. ഇവൻ അഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോർ ഡെലിവറി എക്സ്. ആൻഡ് ദെൻ യു മേക്ക് ദി പേയ്മെൻറ്റ്. ദെൻ അവിടെ ഉണ്ടായിരുന്ന ഫണ്ട് അല്ലെ, മണി ട്രാൻസാക്ഷൻ ഉണ്ടായിരിക്കും അല്ലെ, പേയ്മെൻറ്റ് നൽകും. ഇതാണ് ഒരു ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പോൾ അവിടെ ഡേറ്റിൻ്റെ ട്രാൻസാക്ഷൻ ഉണ്ടാവാമെന്ന് നമ്മൾ പറഞ്ഞു. മണി ഉണ്ടാവാം, ഫണ്ട് എന്ന് പറഞ്ഞാൽ ബിഗ് എമൗണ്ട് ഓഫ് ഫണ്ട് ട്രാൻസാക്ഷൻ നടക്കുക. ഇനി നമുക്ക് ഇതാണ് ഇ കൊമേഴ്സിൻ്റെ മീനിങ്. ഇനി ഇ കൊമേഴ്സിൻ്റെ ഡെഫിനേഷൻ ഞാൻ അഡ്രസ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് പഠിക്കാം. ഇ കൊമേഴ്സ് ഈസ് വാർ ബിസിനസ് ട്രാൻസാക്ഷൻസ് ടേക്ക് പ്ലേസ് വയർ ടെലി കമ്മ്യൂണിക്കേഷൻസ് നെറ്റ്വർക്ക് എക്സ്പെഷ്യലി ദി ഇൻ്റർനെറ്റ്. അപ്പോൾ ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് വാർ ബിസിനസ് ട്രാൻസാക്ഷൻ ടേക്ക് പ്ലേസ്, നമ്മുടെ ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ് നടക്കുന്ന ടെലി കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് അല്ലേ. നമുക്കറിയാം ടെലി കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കാണ് എസ്പെഷ്യലി ദി ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ടാണ് ടെലി കമ്മ്യൂണിക്കേഷൻ ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻ്റർനെറ്റ് തന്നെ ഉപയോഗിച്ചിട്ടാണ് ഓൺലൈൻ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് ബിസിനസ്സുകൾ നമ്മൾ ചെയ്യണം. ടോപ്പ് ഓൺ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് ഇതെന്ന് പറയുന്നത്. ടോപ്പ് ഓൺ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. അപ്പോൾ എല്ലാവരും പഠിക്കുക. ഇ കൊമേഴ്സ് ഈസ് വെയർ ബിസിനസ് ട്രാൻസാക്ഷൻസ് ടേക്ക് പ്ലേസ്. ഒരു ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ബിസിനസ് ട്രാൻസാക്ഷൻസ് ആണ് അല്ലേ. അതായത് ബൈയിങ് ആൻഡ് സെല്ലിങ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സിന് ഉള്ളിലെ ട്രാൻസാക്ഷൻസ് ആണ് വേർ, അവിടെ നടക്കുന്ന ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. അതായത് ബൈയിങ് ആൻഡ് സെല്ലിങ് എന്ന് പറയുന്നതാണ് ബിസിനസ്സിലുള്ളത് അല്ലേ. ടേക്ക് പ്ലേസ് വയ ടെലി കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. ഒരു ടെലി
കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൽ കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത് അല്ലെ. നമ്മൾ പറഞ്ഞു ഒരു ഓൺലൈൻ ബിസിനസ് നടക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആവശ്യമാണ് അല്ലെ, ത്രൂ എക്സ്പെഷ്യലി ഇന്റർനെറ്റിൽ കൂടിയാണ്. അതായത് ടോപ്പ് ഓൺ ഡിഫൈൻ ചെയ്ത ഒരു ഡെഫിനേഷനാണ്. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇ കൊമേഴ്സ് എബൌട്ട് ഡൂയിങ് ബിസിനസ് ഇലക്ട്രോണിക്കലി. ഇത് പഠിക്കാൻ കഴിയാത്തവര് ഡൂയിങ് ബിസിനസ് ഇലക്ട്രോണിക്കലി. പി ടിമ്മർ ഡിഫൈൻ ചെയ്ത ഡെഫിനേഷനാണിത്. ടിമ്മർ ഡിഫൈൻ, പി ടിമ്മർ ആണ് ഈ ഡെഫിനേഷൻ ഡിഫൈൻ ചെയ്യുക. ഇ കൊമേഴ്സ് ഈസ് അബൌട്ട് ഡ്യൂയിങ് ബിസിനസ് ഇലക്ട്രോണിക്കലി. ഇലക്ട്രോണിക്കലി ബിസിനസ് ചെയ്യുന്നതിന്, അതായത് നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾ ഇലക്ട്രോണിക്കലി ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് നോൺ ആസ് വെറുതെ നമ്മൾ ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൻ്റെ ഹെൽപ്പോടുകളുടെ ഇൻ്റർനെറ്റിൻ്റെ ഫെസിലിറ്റീൻ്റെ ഹെൽപ്പോടുകളുടെ, അതാണ് ഇലക്ട്രോണിക്കലി എന്നുള്ളത് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് നോൺ ആസ് എന്തായിരിക്കും, ഇ കൊമേഴ്സ്. അപ്പോൾ ഡെഫിനേഷൻ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇ കൊമേഴ്സ് ഈസ് വേർ ബിസിനസ് ട്രാൻസാക്ഷൻസ് ടേക്ക് പ്ലേസ് വേർ ടെലി കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൽ കൂടിയാണ് ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. എക്സ്പെഷ്യലി എന്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, ഇൻ്റർനെറ്റ് ഫെസിലിറ്റി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളിവിടെ നോക്കുക, ആമസോൺ, നിങ്ങൾക്ക് ആമസോണിൽ നിങ്ങൾക്ക് എൻട്രി ചെയ്യണമെങ്കിൽ, ലോഗിൻ ചെയ്യണമെങ്കിൽ എന്താണ്, യു വാണ്ട്സ് ടു നെറ്റ്വർക്ക് അല്ലേ, നെറ്റ്വർക്ക് ആവശ്യമാണ് അല്ലേ. ദെൻ എന്ത് ചെയ്യുന്നു നമ്മൾ അവിടെ ആ ട്രാൻസാക്ഷൻ, ബിസിനസ് ട്രാൻസാക്ഷൻസ് ചെയ്യുന്നു. ബിസിനസ് ട്രാൻസാക്ഷൻ, ആ ബിസിനസ് ട്രാൻസാക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ബൈയിങ് ആൻഡ് സെല്ലർ. ഇപ്പൊ ഹബ്സ് എനിക്ക് ആരുടെ തന്നെ നിങ്ങളുടെ പേരൊന്നും അറിയില്ല. ഈവൻ സെല്ലർ എന്ന് പറയുന്ന ആമസോൺ ആണ് സെല്ലർ എന്ന് വിചാരിക്കുക, ആമസോൺ ആണ് സെല്ലർ എന്ന് വിചാരിക്കുക. ദെൻ ഇപ്പോൾ സപ്പോസ് ഞാനാണ് വാങ്ങുന്നതെങ്കിൽ ബയർ എന്ന് പറയുന്നത് ആരാണ്, അനീഷയാണ് ബയർ എന്ന് പറയുന്നത്. അപ്പോൾ സെല്ലർ ആമസോണും, അപ്പോൾ സെല്ലിങ് ആൻഡ് ബയിങ് ആൻഡ് സെല്ലിങ്, ബയ്യിങ്ങും ഞാൻ ബയ്യും ചെയ്യുന്നു, ആമസോൺ സെല്ല് ചെയ്യുന്നു, സെല്ലിങ് ആൻഡ് ബയ്യിങ് പ്രോസസ്സ് അവിടെ നടത്തുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അതൊക്കെ ചെയ്യുന്ന ഇതിൽ കൂടിയായിരിക്കും, നമ്മൾ ഇൻ്റർനെറ്റിൽ കൂടിയായിരിക്കും ചെയ്യുന്നത്. സോ ഇ കൊമേഴ്സ് ഈസ് വെയർ ബിസിനസ് ട്രാൻസാക്ഷൻ ടേക്ക് പ്ലേസ് വയ ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, എസ്പെഷ്യലി ഇത് ഇൻ്റർനെറ്റ്. ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാരും ഉണ്ടാവില്ല, എന്നാലും കുറച്ചുകൂടെ സിമ്പിളായ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഇ കൊമേഴ്സ് അബൌട്ട് ഡൂയിങ് ബിസിനസ് ഇലക്ട്രോണിക്കലി. ഇപ്പോഴും നമുക്കറിയിക്കാം ഇലക്ട്രോണിക്കലി ആണ് ചെയ്യുന്നതെങ്കിൽ അല്ലേ. അപ്പോൾ ഇതാണ് ഇ കൊമേഴ്സിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഫീച്ചേഴ്സ് നോക്കാം. Next, characteristics or features of a e-commerce. Characteristics or features of e-commerce. E-commerce-ന്റെ characteristics അല്ല features എന്തൊക്കെയാണ്, നമ്മൾ ഓൾറെഡി ഇ-കൊമേഴ്സ് പറഞ്ഞു, അതിൽ തന്നെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് വൺ, ഇ-കൊമേഴ്സ് ഈസ് ടെക്നോളജി എനേബിൾഡ്. ദാറ്റ് മീൻസ് ആൻ ഇ-കൊമേഴ്സ് ഈസ് എ ടെക്നോളജി എനേബിൾഡ്. ഇ-കൊമേഴ്സ് എന്ന് പറയുന്ന ടെക്നോളജിയുടെ സപ്പോർട്ടോടുകൂടി വർക്ക് ചെയ്യുന്ന ഒന്നാണ്. ഇ-കൊമേഴ്സ് ഈസ് ടെക്നോളജി enabled. Traditional commerce is taking place since times immemorial, but e-commerce is a result of integration of digital technology with the business process and commercial transactions. The technological foundations of e-commerce are internet, www. and various protocols. Okay, but e-commerce and as a result of integration of, it's an integration or a support of technology. That the e-commerce and varaina oru karyam nadakkanengi integration of a ഡിജിറ്റൽ ടെക്നോളജി, നമുക്ക് ഇൻ്റഗ്രേഷൻ വേണം, അല്ലെങ്കിൽ സപ്പോർട്ടിന് ഡിജിറ്റൽ ടെക്നോളജീൻ്റെ സപ്പോർട്ടോട് കൂടി തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യം, ഈ ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത്. E-commerce is a result of integration of a digital technology with the business process and commercial transaction. അതായത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ബിസിനസ് പ്രോസസ്സിനും കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷനും ഒക്കെ തന്നെയാണ് ഇപ്പോഴും നമ്മൾ ചെയ്യുന്നത്. ബട്ട് എന്താണ്, അതിനകത്ത് കുറച്ച് ടെക്നോളജിയും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ആ കൊമേഴ്സ് എന്നുള്ളത് എന്തായി, ഇ-കൊമേഴ്സ് ആയിട്ട് മാറി. സോ ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് ഇൻ്റഗ്രേഷൻ ഓഫ് ഡിജിറ്റൽ ടെക്നോളജി. ഡിജിറ്റൽ ടെക്നോളജിയുടെ ഇൻ്റഗ്രേഷനോട് കൂടിയിട്ട് ഇ-കൊമേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം, ഈ ഒരു പ്രോസസ് നമ്മൾ ചെയ്യുന്നത്. ടെക്നോളജിക്കൽ ഫൗണ്ടേഷൻസ് ഓഫ് ഇ-കൊമേഴ്സ് ആർ ഇന്റർനെറ്റും www. ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രോട്ടോകോൾസ്, അതായത് സപ്പോർട്ടിംഗ് ടെക്നോളജി വി ആർ യൂസിങ് ഫോർ എ ഇന്റർനെറ്റ് നമ്മുടെ ഇ-കൊമേഴ്സില്. അപ്പോൾ നമുക്കറിയാം, നിങ്ങൾക്കിത് സിമ്പിളായിട്ട് വേണമെങ്കിൽ എഴുതാം, ഇ-കൊമേഴ്സ് ഈസ് വർക്കിംഗ് വിത്ത് ദി ഹെൽപ്പ് ഓഫ്
support of a technology എന്ന രീതിയിൽ എന്ത് ചെയ്യാം ഈ ഒരു പാരഗ്രാഫിനെ മാറ്റിയിട്ട് എഴുതാം e-commerce is a technology enabled അല്ലേ ടെക്നോളജിയുടെ സപ്പോർട്ടോട് കൂടിയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ e-commerce is a technology enabled then second one technology mediated and e-commerce buyers and sellers meet in cyberspace rather than physical space hence e-commerce does not involve a face to face contact technology mediated ഇവിടെ ഒരു buying and selling process ന്റെ mediator ആകുന്നത് ആരാണ് നമ്മുടെ technology തന്നെയാണ് അപ്പോൾ e-commerce ലെ mediator എന്ന് പറയുന്നത് ആരാണ് ഒരു technology ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം technology mediated In e-commerce, buyers and sellers meet in cyberspace rather than physical space. നിങ്ങൾക്കറിയാം നമ്മുടെ ട്രഡീഷണൽ കൊമേഴ്സിൽ എന്താണ് ചെയ്യുന്നത് സാധാരണ നിങ്ങൾ ഒരു കടയിൽ പോയി സാധനം വാങ്ങുകയാണെങ്കിൽ എന്താണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത് എവിടെയാണ് ബയേഴ്സ് ബയർ എന്ന് പറയുന്നത് ആരായിരിക്കും നിങ്ങളും ഷോപ്പർ എന്നായിരിക്കും എന്ത് പറയുന്നത് സെല്ലർ എന്ന് പറയുന്നത് മീറ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും ആ ഒരു കടയിലെ മാർക്കറ്റ് പ്ലേസിലായിരിക്കും നമ്മൾ കണ്ടുമുട്ടി സാധനങ്ങൾ വാങ്ങുകയും ചെയ്യുക അതായത് അവിടെ ഒരു ഫിസിക്കൽ സ്പേസ് ഉണ്ടായിരിക്കും ബട്ട് ഇൻ കേസ് ഓഫ് എ ഇ-കൊമേഴ്സ് ദെയർ ഈസ് നോ ഫിസിക്കൽ സ്പേസ് അല്ലേ നമുക്കറിയാം നമ്മളൊരു ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ നിന്നൊക്കെ ഒരു സാധനം വാങ്ങി അവിടെ ഒരു മീറ്റിംഗ് സ്പേസ് ഇല്ല നമ്മൾ ടെക്നോളജിയിലാണ് അതായത് സൈബർ സ്പേസിലാണ് മീറ്റർ ചെയ്യുന്നത് റാദർ ദാൻ ഫിസിക്കൽ ഫേസ് പ്ലേസ് ഹെൻസ് ഇ-കൊമേഴ്സ് ഡസ് നോട്ട് ഇൻവോൾവ് എ ഫേസ് ടു ഫേസ് കോണ്ടാക്ട് അവിടെ ഒരു ഫേസ് ടു ഫേസ് കോണ്ടാക്ട് ഇല്ല മീഡിയേറ്റ് ചെയ്യുന്നത് മീഡിയേഷൻ ചെയ്യുന്നത് ടെക്നോളജിയാണ് ടെക്നോളജിയുടെ സപ്പോർട്ടോടുകൂടി മീഡിയേഷനോട് കൂടി തന്നെയാണ് നമ്മൾ ഇ-കൊമേഴ്സ് വർക്ക് ചെയ്യുന്നത് സോ ദെയർ ഈസ് നോ എ ഫിസിക്കൽ സ്പേസ് ഫോർ ബയേഴ്സ് മീറ്റിംഗ് ദി ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സിന് മീറ്റ് ചെയ്യാനായിട്ട് ഒരു ഫിസിക്കൽ സ്പേസ് ഉണ്ടായിരിക്കില്ല ദാറ്റ്സ് അനദർ ഫീച്ചേഴ്സ് ദെൻ യൂണിവേഴ്സാലിറ്റി buying and third one universality എന്താണ് യൂണിവേഴ്സാലിറ്റി അല്ലെ വേൾഡ് അക്സെപ്റ്റബിൾ ആണ് അല്ലെ അതാണ് യൂണിവേഴ്സാലിറ്റി എന്ന് പറയുന്നത് അല്ലെ ബയിങ് ആൻഡ് സെല്ലിംഗ് ടേക്ക് പ്ലേസ് ത്രൂ വെബ്സൈറ്റ് ഇൻ ഇ-കൊമേഴ്സ് ദി വെബ്സൈറ്റ് ക്യാൻ ബി ആക്സസ്ഡ് ഫ്രം എനിവെയർ അറൗണ്ട് ദി ഗ്ലോബ് അറ്റ് എനി ടൈം ദെയർഫോർ ഇറ്റ് പൊസസ് ദി ഫീച്ചേഴ്സ് ഓഫ് യൂണിവേഴ്സാലിറ്റി അല്ലെ നമുക്കറിയാം ത്രൂ വെബ്സൈറ്റിൽ കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എല്ലാ ബയിങ് ആൻഡ് സെല്ലിംഗ് പ്രോസസ്സും ചെയ്യുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യാം ദെയർ ഈസ് ആക്സസ് എനിവെയർ ഫ്രം എനിവെയർ എവിടുന്ന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ആക്സസ് ചെയ്യാം അല്ലെ ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത് കൂടിയാണ് നമുക്ക് ചെയ്യാനുള്ള ഒരു എന്താ പറയുന്നത് നമുക്ക് ഫെസിലിറ്റി ഉണ്ട് അറൗണ്ട് ദി ഗ്ലോബ് നമ്മുടെ വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എക്സെപ്റ്റ് ചെയ്യാം അതായത് ഇപ്പൊ നമുക്കറിയാം നമുക്ക് എവിടെയുള്ള പ്രോഡക്റ്റ് എന്ത് ചെയ്യാം എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും നൗവേഡേസ് പർച്ചേസ് ചെയ്യാം ബിക്കോസ് ദർ ഈസ് എ യൂണിവേഴ്സാലിറ്റി അല്ലെ കുറച്ചുകൂടെ ബാക്കിലോട്ട് പോവുകയാണ് കുറെ വർഷങ്ങൾക്ക് ബാക്കിലോട്ട് പോവാണ് നമ്മുടെ കൊമേഴ്സ് ഇ-കൊമേഴ്സ് അല്ല അന്നിപ്പോ അമേരിക്കയിലുള്ള ഒരു പ്രോഡക്റ്റോ അതുപോലെ അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ഈ ആമസോണിൽ കിട്ടുന്ന പോലത്തെ ഒന്നും പ്രോഡക്റ്റുകൾ അവൈലബിൾ അല്ല അപ്പൊ എന്തുകൊണ്ടാണ് യൂണിവേഴ്സാലിറ്റി അവിടെ ഇല്ല യൂണിവേഴ്സാലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് വേൾഡ് വൈഡ് ആയിട്ട് എവിടെ നിന്നിട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം അക്സെപ്റ്റ് ചെയ്യാം അപ്പൊ യൂണിവേഴ്സാലിറ്റി എന്ന് പറഞ്ഞാൽ വേർഡ് മീനിങ് നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും ദാറ്റ്സ് എ ഗ്ലോബൽ അക്സെപ്റ്റബിലിറ്റി അല്ലെ നമുക്ക് എവിടെയും അക്സെപ്റ്റ് ചെയ്യാം അല്ലെ അംഗീകരിക്കാം അതാണ് അല്ലെ എല്ലായിടത്തും അംഗീകരിച്ചതാണ് യൂണിവേഴ്സാലിറ്റി അല്ലെ ഓക്കെ ദെൻ ഇന്റർ കമ്മ്യൂണിക്കേഷൻ Intercommunication e-commerce technology ensures two-way communication between buyer and seller intercommunication ഉണ്ട് ഇടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ് ത്രൂ ഇ-കൊമേഴ്സ് വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ബയർ ആൻഡ് സെല്ലർ ഓൺ വൺ ഹാൻഡ് ബൈ യൂസിംഗ് ഇ-കൊമേഴ്സ് വാംസ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് കസ്റ്റമർ ത്രൂ ഇ-കൊമേഴ്സ് എനേബിൾഡ് വെബ്സൈറ്റ് ഓൺ അതർ ഹാൻഡ് കസ്റ്റമർ ക്യാൻ ഓൾസോ ഫിൽ ഓർഡർ ഫോംസ് ഫീഡ്ബാക്ക് ഫോംസ് ആൻഡ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ബിസിനസ് ഓപ്പറേറ്റിംഗ് ഫോംസ് ഇ-കൊമേഴ്സിൽ നമുക്കൊരു ഇന്റർ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ് അതായത് നിങ്ങളിപ്പോ ഒരു കസ്റ്റമർ ആണ് നിങ്ങൾക്ക് പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ആ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും അതിനെക്കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻ
ഇൻഫർമേഷനും കിട്ടുന്നുണ്ടായിരിക്കും അല്ലേ. നമുക്കറിയാം ചില സമയത്ത് നമുക്ക് ചില പ്രോഡക്റ്റ് ഇപ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്തിനാ കൂടുതൽ കൂടുതൽ ഇൻഫർമേഷൻ വേണം അല്ലെ. നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു മൊബൈൽ വാങ്ങാൻ പോകണം, ആദ്യം നമ്മൾ പെട്ടെന്ന് പോയിട്ട് സെർച്ച് ചെയ്യും അല്ലെ, ഈ മൊബൈലിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. നമ്മൾ വെബ്സൈറ്റുകളിലാണ് സെർച്ച്. ദാറ്റ്സ് പോസിബിൾ. ദെൻ ഇ കൊമേഴ്സ് ടെക്നോളജി ടു വേ കമ്മ്യൂണിക്കേഷൻ. ടു വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ രണ്ട് വേയിൽ അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് നമുക്ക് ടു വേ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. അതായത് ഞാനും നിങ്ങളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ടു വേ കമ്മ്യൂണിക്കേഷൻ ആക്കാം. എങ്ങനെയാണ്, ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങളും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ടു വേ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ബെറ്റർ ബിറ്റ്വീൻ ബയർ ആൻഡ് ഓൺ ദ അതർ ബൈ യൂസിങ് ഇ കൊമേഴ്സ് ഫേംസ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് കസ്റ്റമേഴ്സ് ത്രൂ ഇ കൊമേഴ്സ് എനേബിൾഡ് വെബ്സൈറ്റിൽ കൂടി. നമുക്ക് എന്ത് ചെയ്യാം, ഫേമിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ കസ്റ്റമേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാം, ഫേമുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലേ. ഓർഡർ ഫോമും ഫില്ല് ചെയ്യാം, ഫീഡ്ബാക്ക് ഫോം ഫില്ലൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അല്ലെ, നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻ പ്രോഡക്റ്റിനെ കുറിച്ച് കളക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സോ ഇന്റർ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. നമുക്ക് എനി ടൈം എനിവെയർ ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്റർ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. അപ്പോൾ ആദ്യത്തെ നാല് ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞിരുന്നു. ഒന്ന്, ടെക്നോളജി എനേബിൾഡ് ആണ്, ടെക്നോളജിയുടെ സപ്പോർട്ടോട് കൂടിയാണ് ഇന്റഗ്രേഷൻ. ടെക്നോളജി മീഡിയേറ്റഡ് ആണ്, ടെക്നോളജിയാണ് നമുക്ക് അവിടെ ഒരു മീഡിയേഷൻ തരുന്നത് അല്ലെ, മീഡിയേറ്റർ തരുന്നത്. അതായത് നമ്മൾ ട്രഡീഷണലിലാണ് ഒരു ഫിസിക്കൽ പ്ലാറ്റ്ഫോം ആയിരുന്നു നമുക്ക് മീഡിയേഷൻ തരുന്നത്, അവിടെ നിന്നിട്ടായിരുന്നു. നമ്മൾ ഇവിടെയാണെങ്കിൽ ഒരു സൈബർ സ്പേസിൽ നിന്നിട്ടാണ്. ആ സൈബർ സ്പേസ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്, ടെക്നോളജിയാണ് മീഡിയേറ്റ് ചെയ്യുന്നത്. ദെൻ യൂണിവേഴ്സാലിറ്റി, ദാറ്റ് മീൻസ് ഇത്ര മാത്രം അക്സസ്ഡ് ഫ്രം എനിവെയർ അറൗണ്ട്, നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും അക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കും. യൂണിവേഴ്സാലിറ്റി അല്ലെ, നമുക്ക് എവിടെ നിന്നിട്ട് വേണമെങ്കിലും എന്ത് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നു. ദെൻ ഇന്റർ കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ കസ്റ്റമേഴ്സ് ആൻഡ് ഫോമും, ഫോമും കസ്റ്റമേഴ്സും തമ്മിൽ എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും എവിടെയുണ്ട്, നമ്മുടെ ഈ ഇ കൊമേഴ്സിൽ ഉണ്ട്. ഓക്കെ, നമ്മുടെ അഞ്ചാമത്തെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഡെലിവറി ഓഫ് ഇൻഫർമേഷൻ ത്രൂ ഇ കൊമേഴ്സ്. വി ക്യാൻ ഡെലിവർ ദി ഇൻഫർമേഷൻ അല്ലേ, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെ ഡെലിവർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കും. ഇ കൊമേഴ്സ് സെർവ് ആസ് ദി ബെസ്റ്റ് ചാനൽ കമ്മ്യൂണിക്കേഷൻ. ഇ കൊമേഴ്സ് ടെക്നോളജി എൻഷുർ സ്പീഡി ഡെലിവറി ഓഫ് ഇൻഫർമേഷൻ അറ്റ് എനി അറ്റ് വെരി ലോ കോസ്റ്റ് ആൻഡ് കൺസിഡറബിളി ഇൻക്രീസ് ഇൻഫർമേഷൻ ഡെൻസിറ്റി ആൾസോ. അതായത് ഡെലിവറി ഓഫ് ഇൻഫർമേഷൻ, നമുക്കൊരു പ്രോഡക്റ്റിനെ കുറിച്ച് എന്ത് ചെയ്യാം, മൈന്യൂട്ട് ആയിട്ടുള്ള ഇൻഫർമേഷൻ വേണമെങ്കിലും വളരെ ഫാസ്റ്റ് ആയിട്ട് സ്പീഡി ആയിട്ട് എന്ത് ചെയ്യാം, ഡെലിവർ ചെയ്യാൻ കഴിയും ത്രൂ ആൻ ഇ കൊമേഴ്സ്. ഇ കൊമേഴ്സ് സെർവ് ആസ് ദി ബെസ്റ്റ് ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനുള്ള ഒരു നല്ല ചാനലാണ് ത്രൂ ഇ കൊമേഴ്സിൽ കൂടി പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോയി ഒരു മൊബൈൽ വാങ്ങാൻ വേണ്ടി നിങ്ങൾ ഡിസൈഡ് ചെയ്ത് നിൽക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യും, നമ്മൾ നെറ്റിലൊക്കെ നോക്കിയിട്ട് സെർച്ച് ചെയ്ത് അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ടായിരിക്കും പോവുക അല്ലേ. ത്രൂ അതേപോലെ തന്നെ നമുക്കറിയാം നമ്മൾക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയ ഓരോ പ്രോഡക്റ്റിൻ്റെയും മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വരെ അവരെ കൊടുത്തിട്ട് ഉണ്ടായിരിക്കും. സോ ഇറ്റ് ഈസ് ദി ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇറ്റ്സ് കൊമേഴ്സ് ടെക്നോളജി സ്പീഡി ഡെലിവറി ഓഫ് ഇൻഫർമേഷൻ അറ്റ് എ വെരി ലോ കോസ്റ്റിൽ, വളരെ ലോ കോസ്റ്റിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഇൻക്രീസ് ചെയ്യുന്നു ഡെൻസിറ്റി എന്ത് ചെയ്യാം, നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ ചെയ്യുന്നു. ഡെലിവറി ഓഫ് ഇൻഫർമേഷൻ ത്രൂ ഇ കൊമേഴ്സ് വി ക്യാൻ ഡെലിവർ ദി ഇൻഫർമേഷൻ അബൌട്ട് ദി പ്രോഡക്റ്റ്. അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, പെട്ടെന്ന് തന്നെ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരിക്കും അല്ലേ. നമുക്ക് പണ്ടുള്ള കാലത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കല്ല, കുറച്ചുകൂടെ ബാക്കൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊക്കെ ചെറിയ ആളായിരുന്ന സമയത്തൊക്കെ എന്താണ്, ഇത്രയും ടെക്നോളജി അഡ്വാൻസ് ഒന്നുമല്ല. അപ്പം നമുക്കൊരു പ്രോഡക്റ്റിനെ കുറിച്ച് അറിയണമെങ്കിൽ എന്താണ്, ന്യൂസ് പേപ്പറിലൊക്കെ നോക്കി, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും മാഗസീനുകളിലൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ കാറ്റലോഗ് പ്രോഡക്റ്റ് കാറ്റലോഗിലൊക്കെ നോക്കിയാൽ മാത്രമാണ് ഐഡിയാസ് ഒക്കെ കിട്ടുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെന്ന് പറയുക അത്ര ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡെലിവർ ചെയ്യാം. സോ ഇറ്റ്സ് ആൻ ഡെലിവറി ഓഫ് ഇൻഫർമേഷൻ. നെക്സ്റ്റ്, ഇലക്ട്രോണിക് കംപ്ലീഷൻ ഓഫ് എ ബിസിനസ് പ്രോസസ്. ബൈ യൂസിങ് ഇ കൊമേഴ്സ് വി ക്യാൻ പെർഫോം ബിസിനസ് ട്രാൻസാക്ഷൻ ലൈക്ക് അക്കൗണ്ടിങ് ഇൻവെൻട്രി ത്രൂ കമ്പ്യൂട്ടേഴ്സ് അറ്റ് എ ഗ്ലോബൽ ലെവൽ. ഇനി നമ്മുടെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് കംപ്ലീഷൻ ഓഫ് എ ബിസിനസ് പ്രോസസ്. നമുക്ക് ബിസിനസ് പ്രോസസ്സിനെ ഇലക്ട്രോണിക് ആയിട്ട് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരിക്കും. ബൈ യൂസിങ് ഇ കൊമേഴ്സ് വി ക്യാൻ പെർഫോം ബിസിനസ് ട്രാൻസാക്ഷൻസ് ലൈക്ക് അക്കൗണ്ടിങ്, അത്
പോണക്ക് അക്കൗണ്ടിങ് അത് പോണക്ക് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് ഇല്ലേ നമ്മുടെ ഇപ്പോൾ ഒരു ഷോപ്പ് ആണെങ്കിൽ അവിടെ കുറേ സ്റ്റോക്ക് ഉണ്ടായിരിക്കില്ല അതിൻ്റെ എണ്ണം അതിൻ്റെ നമ്പേഴ്സ് ഒക്കെ നമുക്ക് സ്റ്റോക്കിൻ്റെ ലെവൽ എന്ന് പറയും LEVL ലെവൽ അതായത് നമ്പേഴ്സ് എന്നാണ് അതൊക്കെ നമുക്ക് പെട്ടെന്ന് അറിയാൻ കഴിയും എങ്ങനെയാണ് ഇ കൊമേഴ്സ് ആണെങ്കിൽ ഇലക്ട്രോണിക് കംപ്ലീഷനുകൾ അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം നിങ്ങൾക്ക് രണ്ട് ബിസിനസ് ഫോം ഉണ്ടെന്ന് വിചാരിക്കുക അവിടെ ടെക്നോളജി ഒന്നും ഉപയോഗിക്കുന്നില്ലെന്ന് വിചാരിക്കുക രണ്ട് ബ്രാഞ്ച് ഉണ്ടെന്ന് വിചാരിക്കുക ഒരു ഷോപ്പിൽ അപ്പോൾ ഒരു ഷോപ്പിലും അപ്പം നമ്മൾ മൊത്തത്തിലാണ് പ്രോഡക്റ്റ് ഒക്കെ വാങ്ങുന്നതെന്ന് വിചാരിക്കുക അപ്പോൾ ഒരു ഷോപ്പിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും എന്തറിയാൻ പറ്റില്ല മറ്റേ ഷോപ്പിലുള്ളവർക്ക് പെട്ടെന്ന് അറിയാൻ കഴിയില്ല ഫോണൊക്കെ വിളിച്ച് ചോദിച്ചാൽ മാത്രമാണ് അറിയാം അപ്പോൾ നമ്മുടെ ഒരു പ്രോഡക്റ്റ് വിറ്റ് പോയ ആ കാര്യങ്ങളൊന്നും നമ്മൾ കമ്പ്യൂട്ടറിൽ കയറ്റുന്ന ഒന്നുമില്ല ബുക്കിൽ എഴുതി വെക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നില്ല നമ്മുടെ സ്റ്റോക്ക് ലെവലോ അതായത് അക്കൗണ്ടിങ് പ്രോസസ്സൊന്നും നമുക്ക് എന്ത് ചെയ്യാം ഒരു ദിവസത്തെ പ്രോഫിറ്റ് എത്രയാണ് ഒരു ദിവസത്തെ സെയിൽ എത്രയാണ് ഈ കാര്യങ്ങളൊന്നും അറിയാൻ കഴിയുന്നുണ്ടാവില്ല കോമൺ ആയിട്ട് പക്ഷെ രണ്ട് ഷോപ്പിലും കോമൺ ആയിട്ടുള്ള ഒരു ടെക്നോളജി നമ്മൾ സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഒരു ആപ്പ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക നമ്മുടേതായ ഒരു ആപ്പുണ്ട് അതായത് നമ്മുടെ ഒരു ദിവസത്തെ ഫുൾ ആൻഡ് ഫുള്ളി ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനുള്ള അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ആ ഒരു പ്രോഡക്റ്റ് ഏത് ഷോപ്പിൽ വിറ്റ് പോയാലും എന്ത് ചെയ്യുക അപ്പോൾ തന്നെ നമ്മുടെ ഷോപ്പിൽ സ്റ്റോക്ക് ഇപ്പം 10 എണ്ണം ഉണ്ടെങ്കിൽ 9 എന്ന് കാണിക്കും അല്ലേ ഇനി നമ്മുടെ പ്രോഫിറ്റ് കൂടി ഏതെങ്കിലും ഒരു ഷോപ്പിൽ വിറ്റപ്പോഴാണ് പ്രോഫിറ്റ് കൂടിയ പ്രോഫിറ്റ് ഇത്ര കൂടിയെന്ന് സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക് ആയിട്ട് കാണിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ പറയാം നമ്മൾ ബാങ്കിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നിങ്ങൾക്കൊരു ലോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ വളരെ പെട്ടെന്ന് നമുക്കറിയാം എത്ര രൂപയുണ്ട് അല്ല അതുപോലെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ഒരു ക്യാഷ് പുട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ അപ്പം തന്നെ അറിയാം പണ്ടാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളുടെ ബ്രാഞ്ചിൽ പുട്ടി ചെയ്താലാണ് അപ്പം തന്നെ അറിയാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ അത്രയും ടെക്നോളജി അഡ്വാൻസ്ഡാണ് ത്രൂ ഇ കൊമേഴ്സിൽ കൂടി അപ്പോൾ ഇ കൊമേഴ്സിൽ കൂടി എന്ത് ചെയ്യാം നമുക്ക് ബിസിനസ് ട്രാൻസാക്ഷനെ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാം ഗ്ലോബൽ ലെവലിൽ നിന്നിട്ട് തന്നെ പെർഫോം ചെയ്യാൻ കഴിയും ബൈ യൂസിങ് ഇ കൊമേഴ്സ് വി ക്യാൻ പെർഫോം ബിസിനസ് ട്രാൻസാക്ഷൻസ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും അതായത് എഴുതി പെറുക്കി ഉണ്ടാക്കേണ്ടതൊന്നും ആവശ്യമില്ല നമുക്ക് സോഫ്റ്റ്വെയർ യൂസ് ചെയ്താൽ വളരെ പെട്ടെന്ന് അറിയാം ലൈക്ക് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് അല്ലേ നമുക്ക് സെയിലും പർച്ചേസും സെയിൽസും പ്രോഫിറ്റും ഒക്കെ എത്ര ബ്രാഞ്ച് ഉണ്ടെങ്കിലും വേൾഡ് വൈഡ് ആയിട്ട് സെയിൽ നടന്നാലും നമുക്കറിയാം ദെൻ ഇൻവെന്ററി ത്രൂ കമ്പ്യൂട്ടേഴ്സ് അല്ലേ ഇൻവെന്ററി ലെവൽ അല്ലേ നമ്മുടെ സ്റ്റോക്കിൽ നമുക്കൊരു 50 ബ്രാഞ്ച് ഉണ്ടെങ്കിലും സ്റ്റോക്കിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്ത് ചെയ്യാം വളരെ പെട്ടെന്ന് നമുക്കറിയാം നമ്മൾ കോമൺ ആയിട്ട് ഒരൊറ്റ പർച്ചേസിങ് ഒക്കെയാണ് നടത്തുന്നത് ഒറ്റ സ്റ്റോക്ക് കോമൺ ആയിട്ടാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ കഴിയും അല്ലേ അതുകൊണ്ടാണ് പറയുന്നത് ഇലക്ട്രോണിക് കംപ്ലീഷനെ കൂടി നമുക്ക് ബിസിനസ് പ്രോസസ്സ് വളരെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും ബിസിനസ്സിലെ ഓരോ കാര്യങ്ങളും പെട്ടെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ടായിരിക്കും ദെൻ വിർച്വൽ കമ്മ്യൂണിറ്റീസ് വിർച്വൽ കമ്മ്യൂണിറ്റീസ് ആർ ഓൺലൈൻ കമ്മ്യൂണിറ്റീസ് ക്രിയേറ്റഡ് ബൈ മീൻസ് സച്ച് ആസ് ചാറ്റ് റൂംസ് ആൻഡ് സ്പെഷ്യലി ഡിസൈൻഡ് സൈറ്റ്സ് ലൈക്ക് വർക്ക് പീപ്പിൾ ക്യാൻ ഇൻട്രസ്റ്റഡ് വിത്ത് ഈച്ച് അതർ ഹാവിംഗ് കോമൺ ഇൻട്രസ്റ്റ് യൂസിങ് ദി ഇന്റർനെറ്റ് അപ്പോൾ വിർച്വൽ കമ്മ്യൂണിറ്റീസും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് അതായത് ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത് കൂടി അതായത് വിർച്വൽ കമ്മ്യൂണിറ്റീസ് ആർ ഓൺലൈൻ കമ്മ്യൂണിറ്റീസ് ക്രിയേറ്റഡ് ബൈ മീൻസ് സച്ച് ആസ് ചാറ്റ് റൂംസും സ്പെസിഫിക്കലി ഡിസൈൻഡ് സൈറ്റും ലൈക്ക് വർക്ക് പീപ്പിൾ ഒരേ ഇൻട്രസ്റ്റ് ഉള്ള പീപ്പിളുകൾക്ക് എന്ത് ചെയ്യാം ആ ഇത് ഈ ഒരു ആമസോണിൻ്റെ മാത്രം പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ആമസോണിൻ്റെ മാത്രം കസ്റ്റമേഴ്സിൻ്റെ ഒരു സൈറ്റ് ഉണ്ടാവും അല്ലേ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾക്കറിയാം ഇപ്പോൾ ആംവേൻ്റെ പ്രോഡക്റ്റ് ആംവേൻ്റെ മാത്രം പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നവരുടെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് സൈറ്റുകളൊക്കെ ഉണ്ട് അതേ പോണക്ക് നമുക്ക് ആമസോണ് അതുപോലെ ഫ്ലിപ്കാർട്ടിൻ്റെ പ്രോഡക്റ്റുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരുടെ സൈറ്റുകളുണ്ടായിരിക്കും ചാറ്റ് റൂമുകളുണ്ടായിരിക്കും അല്ലെ പ്രോഡക്റ്റിനെ കുറിച്ച് വിലയിരുത്താനൊക്കെ ആയിട്ട് അതിനെയാണ് വിർച്വൽ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെയുള്ള കമ്മ്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും ത്രൂ ഇ കൊമേഴ്സിൽ കൂടെ വേർ പീപ്പിൾ ക്യാൻ ഇൻട്രാക്ട് അല്ലെ നമുക്ക് ലോകത്ത് എവിടെ ഇരുന്നിട്ടും ഫ്ലിപ്കാർട്ടിൻ്റെ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നവരുടെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാം അല്ലെ അതുപോലെ ആമസോണിൻ്റെ ഇനി മിന്ത്രാൻ്റെ ഏതിൻ്റെയും പ്രോഡക്റ്റിൻ്റെ ഉപയോഗിക്കുന്നവരുടെ നമുക്ക് എന്ത് ചെയ്യാം ഒരു ചാറ്റ് ദെൻ അവിടെ നമുക്ക് പ്രോഡക്റ്റിനെ കുറിച്ചും അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അവരുടെ എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്യാം സോ വിർച്വൽ കമ്മ്യൂണിറ്റീസ് ആർ ഓൺലൈൻ കമ്മ്യൂണിറ്റീസ് ക്രിയേറ്റഡ് ബൈ മീൻസ് സച്ച് ആസ് വിർച്വൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഓൺലൈൻ കമ്മ്യൂണിറ്റി ആയിട്ട് നിങ്ങൾക്കറിയാം നിങ്ങളുടെയൊക്കെ അടുത്തുണ്ടായിരിക്കാം പലരുടെയും ഫോണുകളിൽ ഇതൊക്കെ ഉണ്ടായിരിക്കാം നിങ്ങൾ യൂസ് ചെയ്യുന്നവർ ആയിരിക്കാം ദാറ്റ് മീൻസ് ഒരേ ഇൻട്രസ്റ്റ് ഇൻട്രാക്ട് ചെയ്യുന്നവരിൽ ഡിസൈൻ സൈഡിൽ വേർ പീപ്പിൾ ക്യാൻ ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ ഹാവ് കോമൺ ഇൻട്രസ്റ്റ് ഒരേ ഇൻട്രസ്റ്റ് ഉള്ളവർ തമ്മിൽ കോൺടാക്ട് ചെയ്യുകയും ചെയ്യുന്നത് അത് ആ ഒരു കമ്മ്യൂണിറ്റിനെയാണ് നമ്മൾ വിർച്വൽ
community in common interest ore interest ullavar ipo amazon de product upayogikkan adine kurichulla interest ullavar aayirikkum aa community il undayirikkum virtual communities of amazon nammal parayyanengil okay ini flipkart aanenge flipkart inde product sthiraayittu upayogikkunnavar endi avarude edaya or community endi kiya create cheyan kayyunnundayirikkum alle ningalku ariya ningal pala pala company inde product galude customers okke undavum alle next interdisciplinary in nature adutathu interdisciplinary in nature naturally interdisciplinary aanu endanu interdisciplinary nu parna pala subject galude support odu koodi thanneyanu e-commerce work cheyyunnu implementation of e-commerce need a lot of knowledge of managerial technology social and legal issues besides this understanding of customer behavior marketing tools and financial aspects is a crucial as designing interactive e-commerce website appo interdisciplinary nu parna ningalkokke arayunnundayirikkum disciplinary nu parna pala subject galo chernadattana inde nature nu parna adayathu idu single aayittulla oru subject nu alla e-commerce nu parayunnathu e-commerce nu parna support of other subject odu koodi work cheyina oru subject thaniyana appo interdisciplinary aanu pala subject galude support undu interdisciplinary ningalokke use cheyina word aanu nu enikku arilla maybe aayirikkum bca kar undayirikkum ba bsc in kar ഇന്റർഡിസിപ്ലിനറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സബ്ജക്റ്റ് സ്വന്തമായിട്ട് നിലനിൽപ്പില്ല മറ്റുള്ള സബ്ജക്റ്റുകളുടെ സപ്പോർട്ടോട് കൂടിയാണ് പോകുന്നതെങ്കിൽ ഇറ്റ്സ് നോൺ ആസ് ഇന്റർഡിസിപ്ലിനറി ഇംപ്ലിമെന്റേഷൻ അതാണ് നമ്മുടെ കൊമേഴ്സിൽ ഇന്റർഡിസിപ്ലിനറി എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഇ കൊമേഴ്സ് നീഡ് അതായത് ഇ കൊമേഴ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് വർക്ക് ചെയ്യാനായിട്ട് ഇ കൊമേഴ്സിന് സ്വന്തമായിട്ടൊരു നിലനിൽപ്പില്ല അതിന് ആരുടെയൊക്കെ ആവശ്യമാണ് മാനേജീരിയൽ നോളജ് ആവശ്യമാണ് ദാറ്റ് മാനേജ്മെന്റിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ആവശ്യമാണ് ടെക്നോളജിയുടെ സപ്പോർട്ട് ആവശ്യമാണ് അല്ലെ ടെക്നോളജി ദെൻ സോഷ്യൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്തൊക്കെയുണ്ടെന്ന് നമുക്കറിയാം അല്ലെ നിയമപരമായിട്ട് എന്തൊക്കെ മാറ്റങ്ങളുണ്ട് ഇതൊക്കെ അറിയണം ദെൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കസ്റ്റമർ കസ്റ്റമറെ അറിയണേ കസ്റ്റമർ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട് നമ്മുടെ കൊമേഴ്സിൽ അത് പഠിക്കണം മാർക്കറ്റിംഗ് ടൂൾസ് എങ്ങനെയൊക്കെ വിൽക്കാം മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട് അതിനെ കുറിച്ച് അറിയണം ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ഐഡിയാസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതായത് ഫിനാൻഷ്യൽ ആസ്പെക്ട്സിനെ കുറിച്ചും മാർക്കറ്റിംഗ് ആസ്പെക്ടിനെ കുറിച്ചും കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ചൊക്കെ അറിഞ്ഞാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇ കൊമേഴ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമുക്ക് അല്ലെങ്കിൽ ഇ കൊമേഴ്സ് സംഭവം നടത്താൻ കഴിയുള്ളൂ ഇന്റർഡിസിപ്ലിനറി ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ വർക്കിംഗ് വിത്ത് ദി സപ്പോർട്ട് ഓഫ് അതർ സബ്ജക്റ്റ് ഓർ എ അതർ ഡിസിപ്ലിൻസ് working with the support of other subject and then e-commerce needed to support or lot of knowledge of managerial technological social and legal issues besides the കൂടാതെ understanding of consumer behavior marketing tools financial aspects etc അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ അറിയാം for working of or implementation of e-commerce we needed to support of managerial technological social legal marketing financial and consumer behavior etc എന്നു വേണമെങ്കിലും കൊടുക്കുക അങ്ങനെ വേണമെങ്കിലും എഴുതാം അപ്പൊ ഇത് അതായത് മാനേജീരിയൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം മാനേജ് ചെയ്യാനായിട്ട് എന്ത് അങ്ങനെയുള്ള എങ്ങനെ കൺട്രോൾ ചെയ്യണം എങ്ങനെ പ്ലാൻ ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ ആരാ ചെയ്യുക മാനേജേഴ്സ് ദാറ്റ് മീൻസ് മാനേജേഴ്സിന്റെ സപ്പോർട്ട് ദെൻ ടെക്നോളജിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ഇ കൊമേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് അങ്ങനെ ഒരു ബിസിനസ് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾക്കറിയാം ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എൻ നമ്പർ ഓഫ് ടെക്നോളജിക്കൽ സപ്പോർട്ടേഴ്സ് ഉണ്ടായിരിക്കും പ്രോ സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് അതായത് നിങ്ങളെ പോണക്ക് ബി സി എ എം സി എയും എം എസ് സി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരുണ്ടായിരിക്കും അത് പോണക്ക് സോഷ്യൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് അറിയണമെങ്കിൽ നമുക്കൊരു ലോയറുടെ സപ്പോർട്ട് ആവശ്യമാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ലോയേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും അതായത് അഡ്വക്കേറ്റേഴ്സ് അങ്ങനെ പഠിച്ച ലെവലിലുള്ള ആൾക്കാരുണ്ടായിരിക്കും ദിസ് ഈസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സും ടേസ്റ്റും എങ്ങനെയാണെന്ന് അറിയണം അതുപോലെ മാർക്കറ്റ് ചെയ്യുന്ന എങ്ങനെ ഈ സാധനം വിൽക്കും ഏതൊക്കെ സ്ട്രാറ്റജി ഉപയോഗിച്ച് ഏതൊക്കെ മെത്തേഡ് ഉപയോഗിച്ച് വിൽക്കും ആ കാര്യങ്ങൾ അറിയണം ദെൻ നമുക്ക് ഫിനാൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് എവിടെ നിന്നൊക്കെ ലോൺ എടുക്കാൻ പറ്റും എങ്ങനെയൊക്കെ നമുക്ക് ഫിനാൻസ് കിട്ടും ഈ ബിസിനസ് നടത്താൻ എങ്ങനെ ഇനി കസ്റ്റമേഴ്സിന്റെ നമ്മൾ ഫണ്ട് വാങ്ങിയെടുക്കും ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യണം അതിനൊക്കെ നമുക്ക് എന്താവശ്യമാണ് ഇന്റർഡിസിപ്ലിനറി ഇൻ നേച്ചർ ആവശ്യമാണ്
അപ്പം ഇന്റർഡിസിപ്ലിനറി ആണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ദെൻ കസ്റ്റമൈസേഷൻ. ദെൻ വിത്ത് ദി യൂസ് ഓഫ് ഇ കൊമേഴ്സ് ടെക്നോളജി വി വേൾഡ് ഈസ് മൂവിങ് ഫ്രം മാസ് പ്രൊഡക്ഷൻ ടു മാസ് കസ്റ്റമൈസേഷൻ. കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളുടെ താല്പര്യത്തിനനുസരിച്ച് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് കസ്റ്റമൈസേഷൻ എന്ന് പറയുന്നത്. കസ്റ്റമൈസേഷൻ കസ്റ്റമറുടെ നീഡ്സ് ആൻഡ് വോൺസിന് ആപ്റ്റ് ആയിട്ടുള്ള അയാളുടെ, ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങളൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച്, നിങ്ങൾ പറയുന്ന ആ സ്റ്റൈൽ അനുസരിച്ചായിരിക്കണം ഡിസൈനർ അല്ലെങ്കിൽ ചെയ്യുന്നത്. ആ ഒരു കസ്റ്റമൈസേഷൻ ആണ് കസ്റ്റമൈസേഷൻ. വിത്ത് ദി യൂസ് ഓഫ് ഇ-കൊമേഴ്സ് ടെക്നോളജി വേൾഡ് ഈസ് മൂവിങ് ഫ്രം മാസ് പ്രൊഡക്ഷൻ ടു മാസ് കസ്റ്റമൈസേഷൻ. പണ്ടൊക്കെ കുറേ ഇങ്ങനെ ഉണ്ടാക്കി കൂട്ടുക മാസ് പ്രൊഡക്ഷനിലാണെന്നെങ്കിൽ ഇപ്പം മാസ് കസ്റ്റമൈസേഷനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പ്രോഡക്റ്റ് കസ്റ്റമൈസേഷൻ എൻഷർ ദാറ്റ് ഗുഡ്സ് ആർ ടെയ്ലർ മെയ്ഡ് ആസ് പെർ ദി റിക്വയർമെന്റ്. പ്രോഡക്റ്റ് കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, റിക്വയർമെന്റ്സ് അനുസരിച്ച് ആൻഡ് പ്രിഫറൻസ് ഓഫ് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന്റെ താല്പര്യം അനുസരിച്ച് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ഇപ്പൊ എന്തെന്ന് പറയുന്നത് നമ്മൾ കസ്റ്റമൈസേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എനിക്കൊരു ചുരിദാർ വേണമെന്ന് വിചാരിക്കുക. അപ്പൊ എനിക്ക് എൻ്റെതായ നീഡ്സും ആ ടോപ്പ് ഡിസൈൻ ചെയ്തതിനും ഇപ്പൊ കട്ട് വർക്ക് കൊടുക്കണം, ഡിസൈൻ വർക്ക് കൊടുക്കണം, ദെൻ മിറർ വർക്ക് കൊടുക്കണം, ഇപ്പൊ അങ്ങനെ സ്ലീവില് മിറർ വർക്ക് കൊടുക്കണം, അതൊക്കെ എൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ എൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഒരു ഒരു കമ്പനി ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്തതാണ്. ഇപ്പൊ ഒരു ഡിസൈനർ ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്ത് തരികയാണെങ്കിൽ അല്ലെ, നമുക്കറിയാം എന്താണ്, ഇപ്പോൾ ഡിസൈനർ പ്രൊഡ്യൂസ് ചെയ്ത് തരികയാണെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് എനിക്ക് വേണ്ടിയിട്ട് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതിനെ കസ്റ്റമൈസേഷൻ എന്ന് പറയാം. കസ്റ്റമൈസേഷൻ അത് പോസിബിൾ ആണ് ത്രൂ ഇ-കൊമേഴ്സിൽ കൂടെ. ആസ് പെർ ദി റിക്വയർമെന്റ്സ് ആൻഡ് പ്രിഫറൻസ് ഓഫ് കസ്റ്റമേഴ്സ്, കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് അനുസരിച്ചാണ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു സ്പെസിഫിക് കസ്റ്റമറുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് അനുസരിച്ച്, കോമൺ ആയിട്ടല്ല, കസ്റ്റമർ ഓരോ കസ്റ്റമറിന്റെ നീഡ്സ് അങ്ങനെയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ ഇറ്റ്സ് എ കസ്റ്റമൈസേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എല്ലാ പ്രോഡക്റ്റിലും ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും, ഡെൽ കമ്പ്യൂട്ടേഴ്സിന്റെ വെബ്സൈറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അവിടെ എനേബിൾ ദി കസ്റ്റമേഴ്സ് ടു മെൻഷൻ കോൺഫിഗറേഷൻ ഓഫ് കമ്പ്യൂട്ടർ. നമ്മുടെ കമ്പ്യൂട്ടറിന് എന്തൊക്കെ ഫീച്ചേഴ്സ് വേണമെന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിൽ പറയാം. അവരെന്ത് ചെയ്യും, അതനുസരിച്ച് ദെൻ ദി പ്രോഡക്റ്റ് ഈസ് മെയ്ഡ് അവൈലബിൾ കമ്പ്യൂട്ടർ ആൻഡ് ദെൻ ദി പ്രോഡക്റ്റ് ഈസ് മെയ്ഡ് അവൈലബിൾ ആൻഡ് ഡെലിവേർഡ് ആസ് പെർ ദി കോൺഫിഗറേഷൻ ഓർഡേർഡ് ബൈ ദി കസ്റ്റമർ. നമ്മളുടെ കസ്റ്റമർ നമ്മൾ ഓർഡർ ചെയ്തതനുസരിച്ച് എന്ത് ചെയ്യും, പിന്നെ അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് തരുന്നത്. അതാണ് കസ്റ്റമൈസേഷൻ, അത് പോസിബിൾ ആണ്. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ആമസോണിലും അതൊക്കെ കാണുന്ന ഡെൽ കമ്പ്യൂട്ടേഴ്സും പല ഇതും ഉണ്ട്. അതുപോലെ നമുക്ക് ഡ്രസ് ഐറ്റംസും ഒക്കെ നമ്മൾ ചെയ്യുന്ന ഡിസൈനറിലൊക്കെ പോയിട്ട് ചെയ്യിക്കുന്നതൊക്കെ എന്താണ് കസ്റ്റമൈസേഷൻ. അപ്പൊ കസ്റ്റമൈസേഷനും ത്രൂ എവിടെ പോസിബിളാണ്, നമ്മുടെ ഇ-കൊമേഴ്സിൽ പോസിബിളാണ്. അപ്പൊ ഇത്രയുമാണ് മെയിൻ ആയിട്ടും ഉള്ള ഫീച്ചേഴ്സ്. കുറച്ച് വൈഡായി തോന്നുന്നു, കാരണം കുറച്ച് കാര്യങ്ങളുള്ളൂ, പക്ഷെ ഞാൻ കുറച്ച് അധികം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സോ എല്ലാവരും നോക്കുക. ഓക്കെ, ബൈ.